a jolt and then you'll die. ഇനി നമ്മൾ ഈ ശ്രേണി രീതിയും സമാന്തര രീതിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലങ്ങളിലേക്കാണ് കടക്കുന്നത്. അതിന് പേജ് നമ്പർ 17 ഒരു പ്രോബ്ലം കൊടുത്തു വെച്ചിട്ടുണ്ട്. ആ പ്രോബ്ലം പറയുന്നത് ഇങ്ങനെയാണ്, 4 ohm 2 ohm പ്രതിരോധങ്ങളെ ശ്രേണിയായി ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങളിൽ 6 volt പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. കറണ്ട് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ള ഡാറ്റ നമുക്ക് എഴുതാൻ പറ്റും. 2 പ്രതിരോധങ്ങൾ ഘടിപ്പിച്ചു എന്നാ പറഞ്ഞത്. 2 പ്രതിരോധങ്ങളിൽ ഒന്ന് R1 ആയിരിക്കും, മറ്റൊന്ന് R2 ആയിരിക്കും. പറഞ്ഞിരിക്കുന്നത് 4 ohm 2 ohm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്താണ് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. കൺഫ്യൂഷൻ എത്ര ഉണ്ടാവുള്ളൂ, 4, 2 എന്ന് പറഞ്ഞിരിക്കുന്ന 2 വിലകളിൽ R1 ആണോ 4 അല്ലെങ്കിൽ R2 ആണോ 4 എന്നുള്ള കൺഫ്യൂഷൻ വരും. ഒരു കൺഫ്യൂഷനൊന്നും നിൽക്കേണ്ട കാര്യമില്ല, R1 ആയാലും R2 ആയാലും ഉത്തരം തുല്യമായിരിക്കും. അതായത് R1 4 ohm എന്ന് കൊടുത്ത ഒരു കുട്ടിക്ക് R2 2 ohm ആയിരിക്കും. എന്നാൽ മറ്റൊരു കുട്ടി R1 2 ohm എന്നും R2 4 ohm എന്നും മാറ്റി എഴുതി പോയിട്ടുണ്ടെങ്കിൽ പോലും ഉത്തരം തെറ്റില്ല. ഓക്കെ, അപ്പം 2 പ്രതിരോധങ്ങളുടെ വാല്യൂ തന്നിട്ടുണ്ട്. ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് വോൾട്ടത തന്നിട്ടുണ്ട്. വോൾട്ടത ആ 2 അഗ്രങ്ങൾക്കിടയിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടത 6 volt ആയിരിക്കും. 6 volt കാണാൻ ചോദിച്ചിരിക്കുന്നത് കറണ്ട് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓം നിയമപ്രകാരം I = V/R എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓം നിയമപ്രകാരം പഠിച്ചു വെച്ചിട്ടുണ്ട്. I = V/R. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ I = V എന്നുള്ളത് 6 ആണ്. 6/R എന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. R എന്നുള്ളത് സഫല പ്രതിരോധമാണ്, അതായത് ആകെ പ്രതിരോധമാണ് R. ഈ R എന്നുള്ള ലെറ്റർ കിട്ടണമെങ്കിൽ, സഫല പ്രതിരോധം കിട്ടണമെങ്കിൽ, നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ശ്രേണി രീതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രേണി രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രേണി രീതിയിൽ ആകെ പ്രതിരോധം, സഫല പ്രതിരോധം കാണാനുള്ള ഇക്വേഷൻ R = R1 + R2 ആയിരുന്നു. 2 പ്രതിരോധം ആയതുകൊണ്ടാണ് R2 നിൽക്കുന്നത്. 3 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ +R3 കൊടുക്കും. ഇവിടെ 2 എണ്ണം ആയതുകൊണ്ടാണ് R1 + R2 സമം R1 പകരം 4 R2 പകരം 2 കൊടുത്താൽ ആകെ പ്രതിരോധം 6 ohm എന്ന് കിട്ടും. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ വേണം നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ R എന്നുള്ള ലെറ്ററിന് പകരം ഇവിടെ കിട്ടിയിരിക്കുന്ന 6 എന്നുള്ള വാല്യൂ കൊടുക്കും. 6/6 6/6 1 ആയിരിക്കും. കറണ്ട് 1 ആമ്പിയർ. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലത്തിന്റെ ഉത്തരം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പേജ് നമ്പർ 18 കൊടുത്തിരിക്കുന്ന പ്രോബ്ലത്തിനെ കുറിച്ചാണ്. ആ പ്രോബ്ലം പറയുന്നത് ഇങ്ങനെയാണ്, 12 ohm 4 ohm പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ച് 12 volt പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര എന്നാണ് ചോദ്യം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് ബോർഡിൽ എഴുതാൻ പറ്റും. R1 തന്നിട്ടുണ്ട്, R2 തന്നിട്ടുണ്ട്. 12 ohm 4 ohm, അതിൽ R1 വേണമെങ്കിൽ 12 ആക്കാം, R2 വേണമെങ്കിലും 12 ആക്കാം. ഏത് എഴുതിയാലും ഉത്തരം തുല്യമായിരിക്കും. R1 12 ohm എന്ന് കൊടുത്തു, R2 4 ohm. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 12V ആയിരിക്കും, 12 volt ആയിരിക്കും. കാണാൻ ചോദിച്ചിരിക്കുന്നത് കറണ്ട് എത്ര എന്നാണ് ചോദ്യം. ഇത് സമാന്തര രീതിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ഓം നിയമപ്രകാരം I = V/R ആയിരിക്കും. I = V/R. അതിൽ V നമുക്ക് തന്നിട്ടുണ്ട്, 12 എന്ന് തന്നിട്ടുണ്ട്. R തന്നിട്ട് ഇല്ല. ഇത് കാണുമ്പോൾ തോന്നരുത് ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും തോന്നരുത്. R എന്ന് പറയുന്നത് സഫല പ്രതിരോധമാണ്, ആകെ പ്രതിരോധമാണ്. ഇവിടെ തന്നിരിക്കുന്നത് R1 ഉം R2 ഉം ആണ്.
സഫല പ്രതിരോധം കാണാൻ സമാന്തര രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഈ പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. ആ രണ്ട് രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് 1/r = 1/r1 + 1/r2 എന്നുള്ള ഇക്വേഷൻ ആണ് പഠിച്ചിരിക്കുന്നത്. 1/r = 1/r1 + 1/r2. ഇതിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 1/r = 1/r1. ഈ r1 ന് പകരം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ വില 12 ആണ്. അതുകൊണ്ട് 1/12 പ്ലസ് ഇവിടെ 1/r2 എന്ന് കൊടുത്തിട്ടുണ്ട്. r2 വില 4 ഓം. 1/4. 1/r = 2. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 4 × 1, 4 × 1 നടുക്കുള്ള ചിഹ്നം പ്ലസ് 12 × 1. ഇതാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാനുള്ളത്. ഇനി മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന്. സോ 1 × 4 + 12 × 1 ഡിവൈഡഡ് ബൈ ഹരിക്കണം 12 × 4. ഇത് ചെയ്യുകയാണെങ്കിൽ 1/r = 4 × 1, 4 × 1 4 തന്നെയാണ്, പ്ലസ് 12 × 1 12 ആയിരിക്കും, ഹരിക്കണം 12 × 4 48. 4 × 2 8, 4 × 1 4, 48. ഇവിടെ കിട്ടിയിരിക്കുന്നത് 1/r വിലയാണ്. നമുക്ക് ഒരിക്കലും 1/r വില അല്ല കാണേണ്ടത്, നമുക്ക് കാണേണ്ടത് r വിലയോ കാണേണ്ടത്, r വാല്യൂ ആണ് കാണേണ്ടത്. അത് കാരണം ഇതിനെന്ത് ചെയ്യും, നമ്മള് അംശത്തെയും ഛേദത്തെയും പരസ്പരം മാറ്റും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിപ്രോക്കൽ എടുക്കുക, അല്ലെങ്കിൽ വിൽക്രമം എടുക്കുക എന്നുള്ളത്. വിൽക്രമം എടുക്കുമ്പോൾ ഈ r എന്നുള്ളത് മുകളിലേക്കും 1 എന്നുള്ളത് താഴേക്കും വരും. r/1 സമം, അപ്പം ഇവിടെയുള്ള ഇതും മുകളിലോട്ടും താഴോട്ടും മാറും. താഴെയുള്ള 48 മുകളിൽ എത്തും. 48/4 + 12 = 16. r/1 എന്ന് പറയുന്നതും r എന്ന് പറയുന്നതും തുല്യമായിരിക്കും, കാരണം 1 കൊണ്ട് ഹരിച്ചാൽ വിലയിൽ ഒരു മാറ്റവും വരില്ല. r = 16, 16 ൽ 1 തവണ പോകും, 16 ൽ 48 ൽ 3 തവണ പോകും. സോ r = 3 ഓം എന്ന് കിട്ടും ഉത്തരം. ഇതാണ് r കണ്ടെത്താനുള്ള ഒരു മെത്തേഡ്. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു ഇക്വേഷനും കൂടി ബോക്സിലാക്കി വെച്ചിരിക്കുന്നു. ആ ഇക്വേഷൻ ആണ് r = r1 × r2 / r1 + r2. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ സമാന്തര രീതി പഠിച്ചപ്പോൾ രണ്ട് ഇക്വേഷൻ ആണ് ബോക്സിലാക്കി വെച്ചിരുന്നത്. ഇവിടെ r = r1, r1 പകരം നമ്മുടെ വാല്യൂ 12 ആണ്. 12 × r2 4 / r1 = 12 + r2 = 4. r = 12 × 4 = 48 / 12 + 4 = 16. 16 ൽ 16 1 തവണ പോകും. 16ഉം 1 16ഉം ചേർക്കുമ്പോൾ 32 ആവും. 1 16ഉം ചേർക്കുമ്പോൾ 48 ആവും. അതായത് 3 തവണ പോകും. r = 3 ഓം എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തപ്പോൾ നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുന്നത്. ഇവിടെ ചൊരിക്കലും പ്രോബ്ലം നിർത്തരുത്, കാരണം നമ്മളോട് കാണാൻ ചോദിച്ചിരിക്കുന്നത് കറണ്ട് എത്ര എന്നാണ്, അല്ലാതെ ആർ എത്ര എന്നല്ല ചോദിച്ചിരിക്കുന്നത്. കറണ്ട് ഇക്വേഷൻ നമ്മൾ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. i = v/r. v എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 12 വോൾട്ട്. 12/r, r എന്നുള്ളത് 3 ആയിരിക്കും, 3 ഓം. സോ i = 12/3, 4 ആമ്പിയർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. പേജ് നമ്പർ 18 കൊടുത്തിരിക്കുന്ന അവസാനത്തെ ഒരു പ്രോബ്ലത്തോട് കൂടിയിട്ട് നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ സെക്ഷൻ ഇവിടെ നിർത്തുകയാണ്. ആ പ്രോബ്ലം 18 അവസാന പ്രോബ്ലം പറയുന്നത് എങ്ങനെയാണ്, 2 ഓം വീതമുള്ള 10 പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ച് സർക്യൂട്ടിലുള്ള സഫല പ്രതിരോധം കണക്കാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 ഓം വീതമുള്ള, അപ്പൊ ഓരോന്നിന്റെയും പ്രതിരോധത്തിന്റെ വാല്യൂ ആർ എന്ന് പറയുന്നത് 2 ഓം ആയിരിക്കും. പ്രതിരോധങ്ങളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് 10 പ്രതിരോധകങ്ങൾ, 10 എണ്ണം. കാണാൻ ചോദിച്ചിരിക്കുന്നത്
സഫല പ്രതിരോധം എത്ര എന്ന് ചോദിച്ചിരിക്കുന്നതും സമാന്തര രീതിയിലാണ്. സമാന്തര രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ പ്രതിരോധങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ പ്രതിരോധത്തിന്റെ മൂല്യം തുല്യമാവുമ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആർ ഈക്വൽ ടു ആർ ബൈ എൻ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. ആർ ബൈ എൻ ആണ്. ആർ എന്ന് വെച്ചാൽ ഒരു പ്രതിരോധത്തിന്റെ മൂല്യവും, എൻ എന്ന് വെച്ചാൽ പ്രതിരോധങ്ങളുടെ എണ്ണവും. രണ്ടും തന്നിട്ടുണ്ട് നമുക്ക്. ആർ സമം 2/10 എന്ന് കിട്ടും. 2/10 ഞാൻ ഇതിനു മുമ്പ് എടുത്തിരിക്കുന്ന ഒരുപാട് ക്ലാസ്സിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന ഉത്തരം 5 എന്നുള്ളതാണ്. പലർക്കും കൺഫ്യൂഷൻ ആവുന്ന കാര്യമാണ് 2/10 5, 10/2 മാത്രമേ 5 എന്ന് പറയാൻ പറ്റൂ. ഇവിടെ 2/10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2നെ 10 കൊണ്ട് ഹരിക്കുകയാണ്. എങ്ങനെ ഹരിക്കുക എന്നുള്ള കാര്യം ഞാൻ ഇവിടെ കാണിക്കാം. 2നെ 10 കൊണ്ട് ഹരിക്കും. 10 2 പോയില്ല, അത് കാരണം 0 തവണയായിരിക്കും. ഒരു 0 ചേർത്ത് കൊടുത്താൽ 20/10 2 തവണ പോകും. നമ്മുടെ ഉത്തരം 0.2 ആയിരിക്കും. സഫല പ്രതിരോധം എന്ന് പറയുന്നത് 0.2 ohm ആയിരിക്കും. ഈ പ്രോബ്ലം ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ആളുകൾക്ക് സംശയം തോന്നാൻ ചാൻസ് ഉണ്ട്. എന്താന്ന് വെച്ചാല് സമാന്തര രീതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമാന്തര രീതി നമ്മൾ പഠിച്ച വേറൊരു ഇക്വേഷൻ ഉണ്ട്, 1/r=1/r1+1/r2 എന്നുള്ള ഇക്വേഷൻ പഠിച്ചിരുന്നു. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്തുകൂടെ എന്നുള്ള ഡൗട്ട് വരും. ചെയ്യാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പ്രതിരോധങ്ങളുടെ എണ്ണം 10 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് കാരണം ഇക്വേഷൻ 1/r2 നിൽക്കില്ല, 1/r3+1/r4+etc. up to 1/r10 വരെ എഴുതേണ്ടി വരും. അതിന്റെ കൂടെ ആർമന്റെയും ആർട്ടിന്റെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ 1/2+1/2+1/2+etc. up to 1/2 10 വരെ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വരും. ഇത്രയും വലിയ രീതിയിൽ പ്രോബ്ലം ചെയ്തിട്ട് ഉത്തരം തെറ്റിക്കുന്നതിനേക്കാൾ ഏറ്റവും നന്നാവുക നമ്മൾ പഠിച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഇക്വേഷൻ. സമാന്തര രീതിയിൽ പ്രതിരോധങ്ങളുടെ മൂല്യങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ആണ് r=2 r/n. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും.